നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കാം. 9446133100 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യമായിട്ടൊരു കാര്യം അറിയണം എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ആ കുട്ടിയെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കാം. ഹലോ, ഹരി, പത്തനാപുരാണേ. ആരാ മെസ്സേജ് അയച്ചു? ഇങ്ങോട്ട് വൈഫാണോ? ഉണ്ടോ അവിടെ? കൊടുക്കാം. ഹലോ, ഹലോ, എന്താണൊക്കെ വലിച്ചു വലി തറയിട്ടോ അവിടെ? അയ്യോ സാറേ, ഞാൻ മോൻ പഠിക്കുന്ന സ്കൂളിൽ വന്നതാ. അയ്യോ, എന്നാ പിന്നെ വിളിച്ചാ മതിയോ? അയ്യോ വേണ്ട വേണ്ട, സംസാരിച്ചു. ആ പറ മക്കളെ, ഡേറ്റ് ഓഫ് ബർത്ത് പറ പട പടയെന്ന് പറ. ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറ. നിക്ക് നിക്ക് നിക്ക്, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഞാൻ ചോദിക്കുന്നത്, അവിടെ അങ്ങ് ജാടി ബഹളം വെച്ച സ്കൂളുകാർ വിചാരിക്കുന്നു. ഹലോ, ആ ഹലോ, ആ ഡേറ്റ് ഓഫ് ബർത്ത് പറ മോനെ. 23/8/1988. സമയം? സമയം രാത്രി 10:00 തോന്നേലേ. പൂരാടാണോ നക്ഷത്രം? അതെ അതെ. ചൊവ്വാഴ്ച ദിവസം ചിങ്ങ 7-ാം തീയതി. സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരു പീരീഡാണ് നിങ്ങൾക്ക് ഇപ്പൊ കടന്നുപോയത്. കാരണം 7-ര ശനി ആയിരുന്നു, ധനുക്കൂറുകാരനാണ്. വല്ലാത്ത ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളും കയ്യിൽ വരെ വന്നിട്ട് കാര്യങ്ങൾ തട്ടിമാറി പോകുന്ന മാതിരി പോകുന്നതും അങ്ങനെ ഇടയായി തീരുന്ന ഒരു സമയമായിരുന്നു. അതിപ്പോൾ ഒന്ന് മാറുകയാണ്. പ്രത്യേകിച്ച് ഈ ജൂലൈ മാസത്തിനൊക്കെ ശേഷം കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ള ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാവാൻ വേണ്ടി പോകുന്നുണ്ട്. ഇപ്പം എന്താണെന്നറിയാമോ, ദാറെഡി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം മാറിപ്പോകുന്ന ഒരു രീതി ഉണ്ടാകും. പക്ഷെ മനസ്സുകൊണ്ട് പതറരുത്. നിങ്ങൾ നല്ല മിടുക്കനാണ്, സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ നോക്കണം. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങാൻ വലിയൊരു മടിയുള്ളൊരു സ്വഭാവമുണ്ട്. അതങ്ങ് മാറ്റിയേക്കണം. ഹലോ, പലപ്പോഴും നിങ്ങളെ എല്ലാവരെയും നിങ്ങൾക്ക് അങ്ങ് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. അവർ ശരിയാണ്, ഇവരും ശരിയാണ്, അവർ അതങ്ങ് മാറ്റണം. നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ കൂടി കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണം കേട്ടോ. നല്ല സ്വഭാവമാണ്, പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ അത് പറ്റിയ സ്വഭാവമല്ല. അതുകൊണ്ട് അതൊക്കെ മാറ്റണം കേട്ടോ. നല്ല കഴിവുള്ള ആളാണ്. ഇപ്പം എന്ത് ചെയ്യുന്നേ? ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ആ ആ, അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓ, അപ്പോൾ ഫ്രീലാൻസ് ആയിട്ടല്ലാതെ ചെയ്യാൻ പറ്റില്ല? ഫ്രീലാൻസ് അത് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വേണം. അത് വാങ്ങാൻ പറ്റില്ല ഇപ്പോൾ? അല്ല, ഞാൻ ശ്രമം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രശ്നങ്ങളൊക്കെ പറ്റി അങ്ങനെ പോയായിരുന്നു. ഞാൻ വൈഫിന്റെ കയ്യിലോട്ട് കൊടുക്കാം. കൊടുത്തോ. ഹലോ മോളെ, പറ മോളെ. ദേ മിടുക്കനാണല്ലോ. മിടുക്കനാണ് സാർ, പക്ഷെ ഞങ്ങള് മെസ്സേജ് അയച്ചു, ഞാൻ പറഞ്ഞല്ലോ. ആ, അല്ല മോളെ, എന്താ ഇപ്പൊ ക്യാമറ വാങ്ങുന്നതിന്റെ പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു, കൊറേ കാലമായിട്ട് തടസ്സങ്ങളുടെ പീരീഡ് ആയിരുന്നു, ഇപ്പൊ അതൊന്നും മാറുന്നുണ്ട്. ഞങ്ങളെ അല്ലാണ്ട് സഹായിക്കാൻ ആരും തന്നെ ഇല്ല, ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ, കുഞ്ഞു. പിന്നെ ഞങ്ങളൊരു ലോണ് ശ്രമിച്ചു, പരമാവധി കടമെല്ലാം മേടിച്ച് കുറച്ച് പൈസ കടമായി എടുത്തു, റെന്റ് എടുത്തു. അതിന്റെ പരിപാടികളെല്ലാം പകുതി ലോൺ തരാമെന്ന് അവിടുത്തെ മാനേജർ ഉറപ്പ് പറഞ്ഞു. അവസാന ഘട്ടത്തിൽ അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയെന്നുള്ളതാ. എന്താണ് അവർ ലാസ്റ്റ് ഇപ്പൊ പറയുന്നേ? ലോണെന്ന് പറഞ്ഞാൽ കല്യാണം, ലവ് മാരേജ് ആയിരുന്നു. അല്ല, ലോണിന്റെ കാര്യം എന്താ മോളെ? ആ ലോൺ, അതെ ലോണിന്റെ കാര്യവാ. ഞാന് കല്യാണം കഴിഞ്ഞു പോയ പുറകിന്, അതായത് അവിടെ ചെന്നപ്പം അമ്മ എന്നെ കൊണ്ട്, ഹസ്ബൻഡിന്റെ അമ്മ എന്നെ കൊണ്ടൊരു ലോൺ എടുപ്പിച്ചായിരുന്നു. അത് സിവിലായി, കാരണം ഞങ്ങള് എന്നെ ശരിക്കും പറഞ്ഞ, എനിക്കത് മനസ്സിലായി, അടക്കാതിരുന്നപ്പോ പറ്റുന്ന ഒരു കാര്യമാണ്. സിബിൽ ഒത്തിരി കുറവാണോ മോളെ സ്കോറ്? എനിക്കറിയത്തില്ല, ലോൺ തരാൻ പറ്റത്തില്ലെന്ന് അവരങ്ങനെ പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങ് പോകുന്നു, കാരണം അമ്മയ്ക്കെന്നെ തീരെ ഇഷ്ടം. ആ പോട്ട് മോളെ, നമ്മൾ ഇനി ആ അത്തരം കാര്യങ്ങളിലേക്ക് പോകണ്ട, അതതിന്റെ വഴിക്ക് വിടുക. നമുക്കിപ്പോ എന്തായാലും പുള്ളിക്കാരൻ ഒരു ക്യാമറ, അതാണല്ലോ ഇപ്പൊ അത്യാവശ്യം മോളെ. അതിപ്പോ നമുക്കിപ്പോ അങ്ങനത്തെ ഇപ്പൊ നാഷണലൈസ്ഡ് ബാങ്കിലാണ് ഈ സിബിലിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമുക്ക് സഹകരണ ബാങ്കുകളും മറ്റും ഉണ്ട്, അല്ലാതെ വേറെ കുറെ ഈ കേരള ബാങ്ക്, കേരള ബാങ്കിൽ ചിലപ്പോൾ സിബിൽ വേണമായിരിക്കും. അങ്ങനത്തെ കുറെ ഏറെ എന്തൊക്കെയോ ബാങ്കുകൾ, വേറെ ന്യൂജൻ ബാങ്കുകളൊക്കെ കുറെ വന്നിട്ടുണ്ട് മോളെ. എസ് ബി ഐ നടക്കത്തില്ല മോളെ, എസ് ബി ഐ. അവര് എനിക്ക് മോളൊരു കാര്യം മനസ്സിലാക്കിയോ, ഞാനൊരു വസ്തു മേടിച്ചു, അവിടെ ഒരു വീട് വെക്കാൻ വേണ്ടി ലോണിന് ചെന്നിട്ട് അവരെനിക്ക് പ്രോപ്പറായിട്ട് ലോൺ തന്നിട്ടില്ല ഇതുവരെ. ഞാൻ പിന്നെ ആ ബാങ്ക് മാറ്റിയിട്ട് ഇപ്പോൾ മഹാരാഷ്ട്ര ബാങ്കിൽ അപ്ലൈ ചെയ്തിട്ടിരിക്കുക. അപ്പൊ എസ് ബി ഐ എന്നുള്ള കൺസെപ്റ്റേ വിട്ടോ, കാരണം അവർ തരത്തില്ല. അവർ തിരിച്ചടയ്ക്കാത്ത ആളുകൾ വല്ലതും ഉണ്ടെങ്കിൽ വലിയ കോടീശ്വരന്മാരെ അവരുടെ അടുത്ത് ലോൺ കൊടുക്കും, ഇവന്മാർ തിരിച്ചു അടയ്ക്കത്തില്ല, അവർ വേറെ പുറത്തെവിടെയെങ്കിലും കയറി പോവുകയും ചെയ്യും. നമ്മൾ സാധാരണക്കാർക്ക് ഇവർ ലോൺ തരത്തില്ല, അത് പ്രതീക്ഷിക്കേണ്ട, അത് വിട്. അടുത്ത ഓപ്ഷൻ നോക്ക്.
അവിടുത്തെ ഓപ്ഷൻ കുറെ ബാങ്കിൽ അങ്ങനെ ഇവര് പറഞ്ഞിട്ട് ഞങ്ങൾ കയറി ഇറങ്ങി. അവരെല്ലാം പറയുന്നതെന്ന് വെച്ചാൽ സഹകരണ ഈ എസ് ബി ഐ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പറ്റുന്നത്, വേറെ തരാൻ പറ്റത്തില്ലെന്ന് തന്നെ പറഞ്ഞു. അല്ല സഹകരണ ബാങ്ക് എന്താ? സഹകരണ ബാങ്ക് ചോദിച്ചിട്ടില്ലേ? ആ മോളൊരു സഹകരണ ബാങ്കിലെ കാര്യം ഞാൻ പറയാം. അടവ് കുറച്ച് കൂടുതലാണ്, കാരണം അവർ പീരീഡ് കുറച്ചാണ് വെക്കുന്നത്. ഒരു അടവ് പോലും കുറയ്ക്കരുത്, എന്നുവെച്ചാൽ അടയ്ക്കാതിരിക്കരുത്. കാരണം അടയ്ക്കാതിരുന്നാൽ ഇവർ അത് പലിശ കൂട്ട് പലിശ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട്, പണ്ട് ഞാൻ സഹകരണ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ട് എൻ്റെ വീട്ടിൽ വരെ കൊണ്ടുവന്ന് നോട്ടീസ് ഒട്ടിച്ചാ, കുറച്ച് വേറൊരു ചില കാരണങ്ങൾ കൊണ്ട് അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ. അവിടെ വലിയ ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ട മോളെ. മോളെ പിന്നെ എനിക്ക് തോന്നുന്നു ഈ എ കെ പി എ മെമ്പർ ആണോ? കല്യാണം കഴിഞ്ഞിട്ട് ഈ ഇഷ്യൂസ് ആയതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്റെ വീട്ടില ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു, വീടെടുത്ത് പിന്നെ ഈ കടങ്ങളും കാര്യങ്ങളും ക്യാമറ കംപ്ലൈന്റ് ആവുകയൊക്കെ ചെയ്തു. ഞാൻ പ്രഗ്നന്റ് ആയപ്പം ഇച്ചിരി ഇതായിരുന്നു പ്രശ്നമായിരുന്നു, ഡെലിവറി മോനെ അബോർഷൻ ചെയ്യാനൊക്കെ പറഞ്ഞതായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ മാറി മാറി പിന്നെ നോക്കാതെ അവസ്ഥയായപ്പോഴത്തേക്കിനും ഞാൻ ഹസ്ബൻഡ് ഇങ്ങനെ വർക്കിന് പോകുന്ന കാരണം എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പിന്നെ വീട്ടിലായിരുന്നു. വീട്ടില് നിന്നുകൊണ്ടാണ് ഇപ്പൊ വർക്കിന് പോവും എടുക്കുക ഒക്കെ ചെയ്യുന്നത്. ശരി, അപ്പം ഇവിടുന്ന് ഇവിടെ മോളെ അവിടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എനിക്കറിയാം, അത് നമ്മൾ സെക്കൻഡറി ഒരു സാധനമാണ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ടേ സഹായിക്കേണ്ടതാണല്ലോ ഇവിടെ. അല്ല പക്ഷെ ഞാൻ പറയുന്ന മോൾ അത് വിഷമിക്കണ്ട, ഞാൻ പറയുന്ന പോലെ ഒന്ന് കേട്ടെ. എ കെ പി എയുടെ ജില്ലാ എ കെ പിയുടെ മുകളിലുള്ള ആളുകളെ കാണുക, അവിടെ അങ്ങനെ ഒരു ജാതിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നില്ല. കാരണം ഞാൻ ഈ എ കെ പിയുടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നതാണ്. മോൾ അത്യാവശ്യമായിട്ട് അവരെ കാണുന്ന അവര് ഹെൽപ്പ് ചെയ്യും. ജാതിയുടെ അല്ല ഞാൻ പറഞ്ഞത്, അവര് അവരുടെ ആയിട്ടുള്ള ഫ്രണ്ട്സിനും കാര്യത്തിനും ഒക്കെയാണ് അവർ ഇതാണ്. അല്ല അതിലെ സംഘടനാ തലത്തിൽ ചെയ്താൽ മതി മോളെ. ചിലപ്പോ ഈ ലോക്കലിയുള്ള ആളുകൾ പല ടൈപ്പ് ഓഫ് ആളുകൾ ഉണ്ടാവുമല്ലോ, അത് മാറ്റിയിട്ട് മോളെ ആ ഒരു വഴിക്കൊന്ന് മൂവ് ചെയ്തിട്ട് അത് പറ്റിയില്ലെങ്കിൽ സഹകരണ ബാങ്കിൽ ചെല്ലു കുഞ്ഞെ. ഉറപ്പായിട്ട് കേട്ട് നമ്മൾ ഇങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. എന്റെ തോന്നലിൽ എ കെ പി എക്ക് നല്ലൊരു സഹായം ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്ക് അത് സപ്പോർട്ട് ചെയ്തിട്ട് അത് എടുത്തു തരാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുണ്ട്. അതുകൊണ്ട് മോള് അങ്ങനെ ചെയ്യുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, ഒന്നുകൊണ്ടും പതരണ്ട. വളരെ മോശ സമയമാണ് പുള്ളിയെ സംബന്ധിച്ച് കടന്നു വന്നത്, അതിപ്പോൾ ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്. വലിയ മോശമുള്ള പീരീഡിൽ നിന്ന് ഒരു മാറ്റം പുള്ളിയുടെ ജാതക പ്രകാരം വരുന്നുണ്ട്. ഏഴരശനിയൊക്കെ ആയിരുന്നു, ധൈര്യമായിട്ടിരിക്കും. ഓക്കെ, ഭയങ്കര മോശമായിരുന്നു മോളെ, ആയുസിന് പോലും പ്രശ്നമുള്ള സമയമാണ് കടന്നുപോയത്. അതുകൊണ്ട് ആ പഴയ കാര്യങ്ങൾ കുടുംബകാര്യങ്ങൾ കംപ്ലീറ്റ്ലി വിടുക, നമ്മൾ അതിൻ്റെ പിന്നാലെ പോകണ്ട. ഓക്കെ, പിന്നെ സാറേ എന്റെ നമ്മുടെ നാള് വെച്ചിട്ടേ എന്റെ നായില്യമാണ്. അതിനെന്താ കുഴപ്പമൊന്നുമില്ലല്ലോ, മധ്യമ രഞ്ജ് ഉള്ളതല്ല. മോൾ എന്താ പഠിച്ചേ? മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞേ. എന്റേത് 17/7/1996. 17/7/1996 സമയം ആയിരുന്നു 10:20 രാവിലെയോ രാത്രിയിലായിരുന്നു? ആ രാത്രിയില്. മോളെ മോള് ഒരു ജോലി കിട്ടേണ്ട ആളാണല്ലോ മോളെ, മോള് ഇച്ചിരി ഒന്ന് പഠിച്ചേ. സാറേ ഞാന് പഠിച്ചു, ഞാൻ +2 കഴിഞ്ഞിട്ട് ഫിസിക്കൽ ട്രെയിനർ. +2 മതിയെന്നേ മോള്, ടെസ്റ്റുകൾ എഴുതി ടെസ്റ്റ് എഴുതി ഒരു ജോലി മേടിക്കും മോളെ. ഇവരുടെയൊക്കെ മുമ്പിൽ നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കണ്ടേ? മോളെ ഒരു ജോലി മേടിക്ക്. നല്ലൊരു ജോലി കിട്ടും മോളെ, ഒന്നുകിൽ BSF കിട്ടും, ഇല്ലെങ്കിൽ വേറെ ഫോഴ്സിലേക്കൊക്കെ മോള് നോക്ക്, ഉറപ്പായിട്ട് നല്ലൊരു ജോലി കിട്ടും, സ്വന്തം കാലം നിൽക്കാൻ കഴിയും. ഓക്കെ, കുഞ്ഞിന്റെ കാര്യം ഡേറ്റ് ഓഫ് ബർത്ത് കുഞ്ഞിന്റെ 26/3/2018 സമയം 3:15 PM ആണോ? മോളെ കുഞ്ഞിന്റെ നാള് പുണർദം, തിങ്കളാഴ്ച ദിവസം മീനം 12-ാം തീയതി. ആ നല്ലോണം പഠിപ്പിച്ചോണം കേട്ടോ, നല്ല മിടുക്ക് നല്ല കുഞ്ഞാണ്, നല്ല ഭാവി ഉണ്ടാകേണ്ട കുട്ടിയാണ്. ആ ശരി, നന്നായിരിക്കട്ടെ, നല്ല ഭാവി ഉണ്ടാവും മോളെ. ഓക്കെ, മക്കളുടെ കാര്യം അറിയണമെന്ന് പറഞ്ഞിട്ടാണ്, അമ്മമാരെ എപ്പോഴും ടെൻഷനാണ് ഈ മക്കളുടെ കാര്യത്തിൽ. അങ്ങനെ വന്നിട്ടുള്ള ഒരു മെസ്സേജാണ്, വിളിച്ചൊന്ന് സംസാരിക്കാം. ഹലോ, ഹലോ, തിരക്കാണോ? ഹലോ, തിരക്കാണോ? അല്ല, ആരാണ്? ആ ഇത് സൂര്യ ടി വി നിന്ന് ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാ. സോറി സാർ, സോറി സാർ, സോറി ഉപയോഗിക്കുന്നേ. തിരക്കാണോ? തിരക്കല്ലെന്ന് പറഞ്ഞതിനാണോ? അല്ല, അത് പറഞ്ഞതിനാണോ? സൂര്യ, ആ ഡേറ്റ് ഓഫ് ബർത്ത് പറ. 24/8/2000 എന്ത് പറ്റി, പനിയായിട്ട് കിടക്കുവാണോ?
സമയം പറഞ്ഞാട്ടെ. രാത്രി 1:25. ചേച്ചി ഒരു ചോദ്യം, നേരം വെളുത്ത് വരുന്നത് 24 ആണോ അതോ നേരം വെളുത്ത് വരുന്നത് 25 ആണോ? നേരം വെളുത്ത് വരുന്നത് 25. അപ്പൊ 25-ാം തീയതി വെളുപ്പിനെ അങ്ങ് പറയണേ, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. ചോദ്യം അല്ലേ നക്ഷത്രം? അല്ല, മകീരാണ്. ചേച്ചി ഒന്നുകൂടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 24/8/2008 ആണോ പറഞ്ഞേ? ഞാൻ 2 ആണ് ചേച്ചി കേട്ടത്. ആ ചേച്ചി 25/8/2000 ആണ് കേട്ടോ. അന്ന് ചിങ്ങമാസം 9-ാം തീയതിയാ, ഒരു വെള്ളിയാഴ്ച ദിവസമാണ്, മകയിരാണ് നക്ഷത്രം. വ്യാഴാഴ്ച രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം വെള്ളിയാഴ്ച. ചേച്ചി, ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ചേച്ചിയുടെ മകളുടെ വിവാഹമായിരിക്കാം. പക്ഷെ മോളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് അയാൾക്ക് ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ 2024 March 29 ശേഷമാണ് ആ കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം. അപ്പൊ ചേച്ചി കല്യാണ കാര്യത്തിൽ കടന്ന് ധൃതിയൊന്നും പിടിക്കണ്ട, 2026 July 5 വരെ സമയമുണ്ട്. അപ്പൊ ചേച്ചി കല്യാണ കാര്യത്തിൽ ബഹളം വെച്ചാൽ എന്തോന്ന് അറിയാമോ, ആ കുട്ടിക്കും അങ്ങ് ദേഷ്യം വരും, അവസാനം ചേച്ചിക്കും ദേഷ്യം വരും, രണ്ടുപേർക്കൂടെ ദേഷ്യം വരുമ്പോൾ അവിടെ പിന്നെ വഴക്കാവും, പരസ്പരം സമാധാനക്കേടുണ്ടാവും. ചേച്ചി നിർബന്ധിക്കേണ്ട കല്യാണത്തിന്റെ കാര്യത്തിൽ, ജോലി കിട്ടട്ട് ചേച്ചി, സ്വന്തം കാലിൽ നിൽക്കട്ടെ, അതല്ലേ കുറച്ചുകൂടെ നല്ലേ? കിട്ടിയില്ലേ? പക്ഷെ അതിന്റെ ഇടയില് ഒരു നിശ്ചയം കഴിഞ്ഞു. ആ 2 എണ്ണം അടുത്ത് വരെ വന്നിട്ട് പോകും ചേച്ചി, നിശ്ചയം കഴിഞ്ഞാൽ പോട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ, ഈ നിശ്ചയവും കല്യാണവും ഒരുപാട് സമയം കൊടുക്കരുത്. ഫോണിൽ സംസാരിച്ച് അടി ഉണ്ടായിക്കളെ. അതുകൊണ്ട് പെട്ടെന്നായിരുന്നു, 1 ആഴ്ചയുടെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ, പെട്ടെന്നായിരുന്നു. പക്ഷെ ചെക്കൻ ഒരു സംശയം കൊണ്ട് ഓഫീസിൽ പോകുമ്പോ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ എന്നൊക്കെ ചോദിച്ചു, ഒരു സംശയം കൊണ്ടാണ് പിന്നെ ഞങ്ങൾ വേണ്ട വെച്ചത്. അയ്യോ, അതന്നെ ചേച്ചി. അപ്പൊ ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ, അത് നിശ്ചയം കഴിഞ്ഞപ്പോൾ അത് മാറിയത് നല്ലതാണെന്നല്ലേ ചിന്തിക്കണ്ടേ? കാരണം കല്യാണം കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, നമുക്ക് വേറെ എല്ലാ അസുഖങ്ങളും ചികിത്സിച്ച് മാറ്റാൻ പറ്റും. ഈ സംശയരോഗം എന്ന് പറയുന്ന സാധനം എനിക്ക് തോന്നുന്നില്ല ചികിത്സിച്ച് മാറ്റാൻ പറ്റുമെന്ന്, കാരണം അതിങ്ങനെ ഉള്ളിൽ എപ്പോഴും കിടക്കും. ഹലോ, അച്ഛനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രായമൊന്നും കൊച്ചിന് കൂടി പോയിട്ടില്ലല്ലോ അങ്ങനെ അങ്ങ് ചോദിക്കാൻ. ചേച്ചി ഞാനൊരു കാര്യം കൂടെ ചേച്ചി എടുത്ത് പറയാം, നമുക്ക് നാട്ടുകാരെയും ബന്ധുക്കളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമല്ല കല്യാണം. കാരണം നാളെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ചേച്ചിയുടെ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടായി, അന്നെല്ലാവരും വന്നു പോയി എന്നുള്ളതിനപ്പുറം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ സഫർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നേ. സഹതപിക്കാനും കുറ്റം പറയാനും എല്ലാത്തിനും ആളുകളുണ്ടാവും. ചേച്ചി, ചേച്ചിക്കൊരു ജോലിയൊക്കെ ഉണ്ടായി, ഒരു സ്വന്തം കാലം നിൽക്കുന്നതായിരുന്നെങ്കിലോ കുറച്ചുകൂടെ നല്ലതല്ലേ? ആ അപ്പൊ ഞാൻ പറയുന്നത്, ധൃതിയല്ല വിവാഹ കാര്യത്തിൽ അത്യാവശ്യം. നമുക്ക് മോള് സെക്യൂർ ആകുക, അവൾക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് വരിക, അവൾക്ക് ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാകുക. ഇപ്പൊ 22 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ വേറൊരു ജോലിയില് വേണ്ട വെച്ചിട്ട് രണ്ടാമത് ഇന്റർവ്യൂല് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ജോലി ആ കുട്ടിക്ക് കിട്ടും. കാരണം നമ്മൾ എപ്പോഴും ഈ പിള്ളേരെ സംബന്ധിച്ചുണ്ടല്ലോ ചേച്ചി, അവർക്ക് ഈ ഡിസിഷൻ മേക്കിങ്ങിനൊരു ബ്രെയിനൊരു കപ്പാസിറ്റി ഉണ്ടാവാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ ഈ കുഞ്ഞു പിള്ളേരെ പിടിച്ച് കെട്ടിക്കുമ്പോൾ അവരാ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളോടൊക്കെ പ്രതികരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇമോഷണൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നല്ല കല്യാണം നടക്കുക എന്നുള്ളതല്ലേ ചേച്ചി നല്ലത്? കണ്ടോ, അവള് പഠിക്കട്ടെ, അവള് ഒത്തിരി നല്ല ഉയരത്തിലും നല്ല ജോലി കിട്ടേണ്ട കൊച്ചാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നേരത്തെ പോയത് പോയി, അത് നന്നായി എന്ന് വിചാരിക്കുക. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഈ കൊച്ചിന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ആരോടും മിണ്ടാൻ പറ്റത്തില്ല, ഓൺലൈൻ ആവാൻ പറ്റത്തില്ല, ഫോൺ എൻഗേജ് ആകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പെട്ടു പോകത്തേ ഉള്ളൂ ചേച്ചി. അത് നമുക്ക് സംശയരോഗം ഫേസ് ചെയ്യുന്നവർക്കറിയാം, അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഭീകരമായ ഒരു മാനസികാവസ്ഥയാവും അത്. അതുകൊണ്ട് ചേച്ചി പ്രയാസപ്പെടാതെ, മോക്ക് കല്യാണത്തിന് ടൈം വരുന്നുണ്ട്, പിന്നെ അവരും ചോദിക്കുന്നത് നമുക്ക് ചോദ്യങ്ങളെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അവരുടെ ജീവിതം നല്ലതാവുമെന്ന് മാത്രമേ എനിക്ക്. അവരുടെ ജീവിതം വളരെ നല്ല. അപ്പൊ അവിടെ ഉണ്ടോ ഇന്നാള്? വരുമ്പോ ചേച്ചി പറയണം ഞാൻ വിളിച്ചു, നമുക്ക് നല്ലതുപോലെ നോക്കിയൊരു വിവാഹമൊക്കെ നടത്താം മോളെ. മോൾ നല്ലൊരു പിന്നെ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുക, നല്ല ജോലി കിട്ടും. ജോലി കിട്ടിയാലും പഠിത്തം നിർത്തരുത്, പുതിയ ഉയർന്ന ലെവലിലേക്ക്, ഉയർന്ന തസ്തികകളിലേക്ക് ടെസ്റ്റുകളൊക്കെ എഴുതിയെടുത്ത്. ഭയങ്കര നല്ല കൊച്ചാണ് ചേച്ചി, നല്ല രീതിയിൽ പോകാൻ പറ്റും.
അവൾക്ക് കല്യാണത്തിന്റെ ചിന്തയില്ല. അവൾക്ക് ഞാനത് പറഞ്ഞില്ലേ ആദ്യം, അവൾക്ക് ചിന്തയാ, എന്നെ ഇതാക്കിയിട്ടാണ് നിൽക്കുന്നത് ഞാൻ. പിന്നെ ചേച്ചി ഇന്ന് ചേച്ചി വരുമ്പോ മോളോട് സപ്പോർട്ട് ചെയ്യണം. മോളെ മക്കളെ നീ നല്ല ജോലി മേടിക്കടാ, മേടിച്ചിട്ട് നമുക്കൊരു കല്യാണമൊക്കെ നോക്കാം, ധൃതി പിടിക്കേണ്ട. പിന്നെ എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് അറേഞ്ച്ഡ് മാരേജ് കൺസെപ്റ്റാണ് കൂടുതൽ ഇഷ്ടം. അത് മോളോട് പറയുക, മോളെ അറേഞ്ച്ഡ് മാരേജ് മതി നമുക്ക്, നമ്മൾ ആദ്യം പഠിക്ക്, നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് പറയണം. കേട്ടല്ലോ. അല്ലാതെ കല്യാണ കാര്യത്തിൽ കൊച്ചിനായിട്ട് ധൃതി പിടിപ്പിക്കുവോ? ഇല്ല, ഇനി ചെയ്യില്ല. കാരണം ഇനി മോളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടു. കാരണം ഒരബദ്ധം എനിക്ക് പറ്റിപ്പോയി. ഇനി ഒരിക്കലും ഞാൻ എന്റെ മോളുടെ കാര്യത്തില്. അയ്യോ ചേച്ചി, നമ്മൾ അല്ല, ഞാനേ ഞാൻ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് നമുക്ക് നമ്മുടെ ഒരു പാഠം കൂടാണ്. പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കരുത് എന്നുള്ളതാണ്. പിന്നെ ആളുകൾ വന്ന് എന്താ കൊച്ചിനെ കെട്ടിക്കാത്ത, നീ ഒറ്റയ്ക്ക് എങ്ങനെ ഡീൽ ചെയ്യും, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചേച്ചിക്ക് കല്യാണം അച്ഛനില്ലാതെ, കൊച്ചിന് അച്ഛനില്ലാതെ വന്ന സമയത്ത് നിങ്ങളോട് വേറെ കെട്ടണമെന്ന് പറഞ്ഞ് ഇതുപോലെ ആളുകൾ വന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അല്ല, അങ്ങനൊക്കെ ഓരോരുത്തർ ചോദിക്കത്തില്ലേ? അതാ ഞാൻ പറയാം, അങ്ങനെ നിങ്ങളോട് വന്ന് ഓരോരുത്തർ പറഞ്ഞല്ലോ. നിങ്ങൾ പക്ഷെ നിങ്ങളുടെ ഡിസിഷൻ ഉറച്ചെയ്യുന്നില്ലേ? അത് ലൈഫ് അങ്ങനാണ് ചേച്ചി. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി അതിനുത്തരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ മാറ്റരുത്. ഓക്കെ, ടാറ്റാ. ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പം സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ ടി വി ഹെവൻലി പ്ലസ സിവിൽ ലൈൻ റോഡ് വാഴക്കാല, പിൻകോഡ് 6820201. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.